ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു കടച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ബാക്കിയുണ്ട്. ഇതിപ്പോൾ അങ്ങടൂല അങ്ങടൂല എന്നുള്ള അവസ്ഥയിൽ ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ ആർക്കും തികയൂല. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ വെക്കേണ്ടതെന്നുള്ള എനിക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചോറും കറിയും വെക്കണമെങ്കിൽ അത്ര ഇത് പോരാ, അറിവ് പോരാ. അപ്പോൾ ഈ കടച്ചക്കടെ കൂടെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്ത് അതിൻ്റെ കൂടെ ഒന്ന് മുതിര ചേർക്കാമെന്ന് ആദ്യം വിചാരിച്ച്, പിന്നെ വിചാരിച്ച മുതിരല്ല, അപ്പോൾ പയർ ചേർക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് പയറെടുത്ത് വെള്ളത്തിൽ വെച്ചു. എനിക്കറിയില്ല അതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നറിയില്ല. എന്നാലും പയറും കായൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എന്നാൽ അങ്ങനെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നിട്ട് ഞാൻ കടച്ചക്ക അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പയർ കുതിർത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഞാൻ ഒന്ന് വിസിലടുപ്പിച്ചിട്ട്, ഒന്നുമല്ല വേവുന്നൊരു രണ്ട് മൂന്ന് വിസിലൊക്കെ അടുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതിടുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പയറൊക്കെ ഗ്യാസ് കയറുന്നവർക്ക് വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് വെളുത്തുള്ളി ചതച്ചിട്ടത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുള്ളൂ കേട്ടോ, കുറേ ഉപ്പിടുന്നില്ല. പിന്നെ നമ്മൾ പയർ വേവാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവൽ കുറയും എന്നറി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് വിസിലടുപ്പിച്ചെടുത്ത് വെന്തുണ്ട്. ഞാൻ ആദ്യം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് വിസിലടിപ്പിച്ചു. അപ്പോൾ കറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കറക്റ്റ് വേവിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമൽ എല്ലാ ഉപ്പേരികൾക്കും ചെയ്യണ പോലെ ചുവന്നുള്ളിയും ചുവന്നമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. എൻ്റെ ചുവന്നമുളക് ഇല്ലാത്ത കാരണം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കടായി വെച്ചിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയുടെയും ചുവന്നമുളകും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഇതാക്കി എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒന്ന് വെള്ളം വറ്റുന്ന വരെ ഞാനൊന്ന് വെക്കുന്നുണ്ട്, ഒന്ന് തിളച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റി ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി ഒരു മുരിവ് വരണം, നല്ലൊരു സ്മെല്ലും മുരിവൊക്കെ ആയി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്ന് മുരിവും ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കളറും ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കും പയറും ഒരു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്ക് ഈ ഒരു മസാലയായിട്ട് മിക്സായിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കുറേ വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ചേർത്ത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വറ്റി വരണ വരുന്ന വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വറ്റി എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളുടെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ പയറും കായൊക്കെ വെക്കണേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റ് തോന്നി. ഞാൻ ഫസ്റ്റായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് നല്ലൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ബ്രദറും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ലാസ്റ്റ് കുറച്ച് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു, അവരൊക്കെ കഴിച്ചു പോയി. അപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.